ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്കിടയിലെ ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന രീതിയിലാണ് വിവോ തങ്ങളുടെ വിവോ X100 Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ എത്രത്തോളം മനോഹരമാണ്, അല്ലെങ്കിൽ എത്രത്തോളം കേപ്പബിൾ ആണ് വിവോ X100 Pro എന്ന ക്യാമറ സ്മാർട്ട് ഫോൺ, ഇതറിയുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഫോണുമായിട്ട് കർണാടകത്തിൽ വരെ പോയി. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 1083 ഫോട്ടോകളും അതുപോലെ 245 വീഡിയോകളും ഞാൻ എടുത്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടി മറ്റൊരു ക്യാമറയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു ഈ ഒരു ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ, അതായത് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വിഷയമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതുപോലെ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ മൈക്കോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടില്ല. ഇതിന്റെ ഓൺബോർഡ് മൈക്ക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഏതാണ്ട് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിലായിട്ട് വരുമ്പോൾ മൊത്തത്തിൽ 3 ക്യാമറകളാണ്. 3 ക്യാമറകളും 50 MP വീതമുള്ള ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ബാക്ക് ക്യാമറയിലെ നോർമൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ നോർമൽ സെൻസറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 50 MP പ്രൈമറി സെൻസറാണ്. അപ്പോൾ ഈ ഒരു 50 MP പ്രൈമറി സെൻസറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1-inch സെൻസറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 4K 60 FPS നോർമൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറയിലെ വൈഡ് ആംഗിൾ സെൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 4K 60 FPS ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറയിലെ വൈഡ് ആംഗിൾ ക്യാമറയ്ക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് പറയാം. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സാധാരണ പല ഫോണുകളുടെയും പ്രൈമറി സെൻസറിൽ വന്നിട്ട് 4K റെസൊല്യൂഷനും ഇതുപോലെ 8K കൊടുക്കുമെങ്കിലും പലപ്പോഴും വൈഡ് ആംഗിൾ ഫുൾ എച്ച് ഡി മാത്രമായിട്ടാണ് നൽകുന്നത്. പക്ഷേ ഇവിടെ വൈഡ് ആംഗിളിലും 4K 60 FPS സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓർക്കുക, അങ്ങനെ സൂം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വിഷ്വൽ സൂം ചെയ്ത് കുറച്ച് ദൂരെയുള്ള വിഷ്വലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള ഓഡിയോ ആയിരിക്കും ക്യാപ്ചർ ചെയ്യപ്പെടുന്നത്. ഓഡിയോ സൂം എന്ന് പറയുന്ന ഫീച്ചർ പ്രകാരമാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്. അതായത് നമ്മൾ സൂം ചെയ്ത് ദൂരെ ഒരാൾ ഇരുന്ന് പാടുന്ന വിഷ്വൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിഷ്വലുകൾ സൂം ചെയ്ത് അങ്ങ് എത്തുമ്പോൾ ആ വിഷ്വൽ കാണുന്ന ആളുടെ സൗണ്ട് അവിടെ പോയി ക്യാപ്ചർ ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഇത്തരത്തിൽ വീഡിയോ സൂം ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടെലിഫോട്ടോ സെൻസർ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ ഒരു 4.3x സൂം ചെയ്താലും ഫോട്ടോകളിലും വീഡിയോകളിലും ക്വാളിറ്റി നഷ്ടപ്പെടാതെയുള്ള ഒരു സൂമിംഗ് നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല നമുക്ക് മികച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ബോക്കയും ഒക്കെ അത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും ഈ ഒരു 4.3x നൽകുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ എടുത്താണ്. വളരെ ലൈറ്റ് കുറവിൽ എടുത്ത ഫോട്ടോകളാണ്. പക്ഷേ അതിമനോഹരമായിട്ടുള്ള ഒരു ഔട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. കിഡിലൻ ഔട്ട്, ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി, എക്സ്ട്രീംലി സൂപ്പർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിൽ വിശേഷിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ എടുത്ത ഫോട്ടോ ആണ് ഇത് ഈ കാണുന്നത്. വൈഡ് ആംഗിൾ നോർമലിൽ കാണുന്ന അത്ര ഒരു ക്വാളിറ്റി നൽകുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നോർമലിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് വൈഡ് ആംഗിൾ ഫോട്ടോകളും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നത്. ഇത് അൾട്രാ സ്റ്റെബിലൈസേഷൻ നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഫുട്ടേജ് ആണ്. ഓർക്കുക, അത്തരത്തിൽ അൾട്രാ സ്റ്റെബിലൈസേഷൻ നൽകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫുൾ എച്ച് ഡിയിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. 4K റെസൊല്യൂഷനിൽ നിന്ന് സ്വിച്ച് ആവും. നമ്മൾ 4K ഇട്ടിരുന്നാൽ പോലും അൾട്രാ സ്റ്റെബിലൈസേഷൻ കൊടുക്കുമ്പോൾ അത് ഫുൾ എച്ച് ഡിയിലേക്ക് മാറും. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി പോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോ ലൈറ്റ് വീഡിയോഗ്രാഫിയും. ഒരു രക്ഷയുമില്ല, കിഡിലൻ ലോ ലൈറ്റ് വീഡിയോകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഈ കാണുന്ന വീഡിയോകൾ ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇരുട്ട വെളിച്ചത്തിലെടുത്ത വീഡിയോകളാണ്. ലോ ലൈറ്റുള്ള സെൽഫി വീഡിയോകൾ എടുത്തു നോക്കി. ഓക്കെ, ബാക്ക് ക്യാമറയുടെ അത്ര ക്വാളിറ്റി ലോ ലൈറ്റിൽ സെൽഫി ക്യാമറ നൽകുന്നില്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു പ്രകടനമാണ് ഇത്തരത്തിൽ സെൽഫി ക്യാമറയും ലോ ലൈറ്റിൽ നൽകുന്നത്. സിനിമാറ്റിക് പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മോഡ് തന്നെ സാധാരണ എല്ലാ സ്മാർട്ട് ഫോണുകളിലും വീഡിയോ വിഭാഗത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു സ്പെഷ്യൽ മോഡ് തന്നെ ഈ ഒരു ഫോൺ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്തരത്തിൽ സിനിമാറ്റിക് മോഡ് ബാക്ക് ക്യാമറയിൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ പോർട്രേറ്റ് മോഡാണ്, അതായത് ഒരു സിനിമാറ്റിക് എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ബോക്കേ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എഫക്റ്റ് നമുക്ക് ഈ ഒരു സിനിമാറ്റിക് മോഡ് നൽകും. അത്തരത്തിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഫോൺ ഏകദേശം ഞാൻ ഇത്രയും വീഡിയോകൾ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ, അതായത് ഒരു 5-6 ക്ലിപ്പ് ഷൂട്ട് ചെയ്തു. പക്ഷേ ഓർക്കുക, നല്ല വെയിലത്ത് നല്ല സണ്ണി ലൈറ്റിൽ നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 സമയമാണ്, കർണാടകയാണ് സ്ഥലം. അപ്പോൾ നല്ല വെയിൽ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇത്രയും ക്ലിപ്പ് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഫോൺ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. അപ്പോൾ ക്യാമറ എടുത്ത് ഇത്തരത്തിൽ വീഡിയോകളും ഫോട്ടോകളൊക്കെ കുറേ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഫോൺ നല്ല രീതിയിൽ ചൂടാകുന്നു. നമ്മൾ വീണ്ടും ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമറയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രധാനമായിട്ടും ഞാൻ ഇത് ഒരുപാട് ഫോട്ടോകളും ഒരുപാട് വീഡിയോകളും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ കർണാടകയിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നത് തന്നെ ഇത്തരത്തിൽ ടൂറിന് വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോകളും വീഡിയോ എടുത്ത് ഈ ഒരു ഫോൺ
നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് ഉപരിയാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ക്വാളിറ്റി. ഫോട്ടോ ക്വാളിറ്റിയാണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതും ഇതിനകത്തുള്ള ആ ഒരു ടെലിഫോട്ടോ സെൻസറാണ് ഇതിനകത്ത് ഏറ്റവും ആ ഒരു പ്രധാന റോള് വഹിക്കുന്നതെന്ന് മനസ്സിലാവും. നമ്മൾ മികച്ച പോർട്രേറ്റ് ഫോട്ടോകൾ, അതും 85mm 100mm നമുക്ക് പോർട്രേറ്റ് ഫോട്ടോകൾ എത്ര ദൂരം നിൽക്കുന്ന ആളിൻ്റെയും നമുക്ക് എടുക്കാൻ സാധിക്കും. മികച്ച ബാക്ക്ഗ്രൗണ്ട് ബോക്കെ. ഞാൻ കുറച്ച് കോളേജിൽ കുട്ടികളൊക്കെ ആയിട്ട് ടൂറിന് വരികയായിരുന്നു ഇവിടെ ചെയ്തത്. വന്നപ്പം അവരുടെയൊക്കെ പല പോർട്രേറ്റ് ഫോട്ടോകളും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു. അവരവരുടെ ഫോണുകളിലും അവരുടെ ഫോട്ടോ എടുത്തു. സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വിവോ X100 Pro എടുത്ത ഫോട്ടോകളാണ് ഇഷ്ടപ്പെട്ടത്. അത് അങ്ങനെ വരും, കാരണം ആരുടെ ഫോട്ടോ എടുത്താലും ഗുഡ് ലുക്കിംഗ്, അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ ഒരു ക്യാമറ അതിൻ്റെ ഔട്ട്പുട്ട് നൽകുന്നത്. ഒരു DSLR കണക്കെയുള്ള ഒരു ഔട്ട് നമുക്ക് നൽകും. അതൊരിക്കലും റിയൽ ആണെന്നൊന്നും ഞാൻ പറയില്ല. അത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പം അത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞ് അത്രയും അടിപൊളിയാക്കി ഈ ഒരു സ്മാർട്ട് ഫോൺ മാറ്റി തരികയാണ്. പിന്നീട് ഒരു എഡിറ്റിംഗും ഇല്ലാതെ ഒരു സോഷ്യൽ മീഡിയ റെഡി എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോകളെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഷെയർ ചെയ്യാവുന്നതാണ്. പോർട്രേറ്റ് മോഡ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ വലത് സൈഡിലായിട്ട് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോട്ടോ സ്റ്റൈലുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് സെയ്സിൻ്റെതായിട്ടുള്ള ബയോട്ടാർ, അതുപോലെ ബി സ്പീഡ്, സൊണാർ എന്ന് തുടങ്ങി ഏകദേശം 7 വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റൈലുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എടുത്ത ഫോട്ടോകളാണ് ഈ കാണുന്നത്. ആ ഒരു മോൻ്റെ പടത്തിൻ്റെ ബാക്കിലുള്ള ലൈറ്റിനകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ ആ ഒരു വ്യത്യസ്ത സ്റ്റൈലുകൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ലൈറ്റ് ഫ്ലെയറുകളെ പല വ്യത്യസ്തങ്ങളെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് തരികയാണ് ഈ വ്യത്യസ്ത സ്റ്റൈലുകൾ. ഈ 7 സ്റ്റൈലിലും 7 വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈറ്റ് സിനാരിയോസിൽ ഉപയോഗിക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് അറിയുന്നവൻ അത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് മികച്ച ഫോട്ടോകൾ ഈ 7 വ്യത്യസ്ത സ്റ്റൈലുകൾ എടുക്കാൻ സാധിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു 5 മാർക്കിന്റെ കുറവ് വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ബാക്കിൽ 8K 30 frames per second വരെ കൊടുത്തപ്പോഴും ഫ്രണ്ട് ക്യാമറയിൽ ഇപ്പോഴും ഇതിനകത്ത് ഫുൾ HD മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ആ ഒരു ഫുൾ HD നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോകൾ അതിന് മോശം പറയാനൊന്നുമില്ല. ക്വാളിറ്റിക്ക് വിഷയങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്ന വിഷയം എടുക്കുന്നത്. പക്ഷേ അത് കാണാനെല്ലാം നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു 4K ഒരു വ്ളോഗ് ചെയ്യണം. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4K ഷൂട്ട് ചെയ്ത് 4K റെൻഡർ ചെയ്യുന്ന ഒരു വ്ളോഗ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെൽഫി ക്യാമറയിൽ മാത്രം 4K ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫുൾ HD വിഷ്വലുകൾ നമുക്ക് ആ ഒരു 4Kയിലേക്ക് റെൻഡർ ചെയ്യാൻ അത് ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമാണ് ഈ ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോണിനെ ഈ പറഞ്ഞ ഒരു 5 മാർക്ക് കുറയ്ക്കാൻ എനിക്ക് തോന്നുന്നത്. ബാക്കി ക്യാമറ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 100ൽ 95 മാർക്കും കൊടുക്കാം വിവോ X100 Pro എന്ന ഈ ഒരു ക്യാമറ സ്മാർട്ട് ഫോണിന്. ഈ ഫോണിന്റെ ബാക്ക് ക്യാമറയിലെ 3rd ക്യാമറ എന്ന് പറയുന്നത് ഒരു മാക്രോ സെൻസറാണ്. അപ്പോൾ ഈ മാക്രോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിഡിലൻ മാക്രോ ഫോട്ടോകൾ എടുക്കാം. ഈ കാണുന്ന ഫോട്ടോ ഞാൻ അത്തരത്തിൽ മാക്രോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഇതിന്റെ മാക്രോയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് മാക്രോയിലും ഇത്തരത്തിൽ 1x, അതുപോലെ 2x, 4.3x, 8.3x തുടങ്ങി സൂം ചെയ്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിൽ 4 രീതിയിൽ സൂം ചെയ്തുകൊണ്ട് മാക്രോ ഷോട്ടുകൾ എടുക്കാൻ സാധിക്കും. ഫോട്ടോ എടുക്കുമ്പോൾ 3x സൂം ചെയ്തുകൊണ്ട് ടെലിഫോട്ടോ എടുക്കുന്നത് പോലെ തന്നെ വീഡിയോയിലും നമുക്ക് 3x ടെലിഫോട്ടോ വീഡിയോ എടുക്കാൻ സാധിക്കും. ഈ കാണുന്ന വീഡിയോ അത്തരത്തിൽ 3x ടെലിഫോട്ടോ വീഡിയോ എടുത്താണ്. അത്തരത്തിൽ 3x വരെ സൂം ചെയ്തിട്ട് പോലും വീഡിയോ ക്വാളിറ്റിയും അങ്ങനെ നഷ്ടപ്പെടുന്നില്ല എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ 3x സൂം ചെയ്തുകൊണ്ട് വീഡിയോകൾ എടുക്കുമ്പോൾ മികച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലെയർ അല്ലെങ്കിൽ ഒരു ബോക്കെ എഫക്റ്റും വീഡിയോകളിൽ നമുക്ക് ലഭിക്കുന്നു.